പലരുടെയും കണക്കിൽ കളി അവസാനിച്ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കളി തുടങ്ങാൻ പോകുന്നത് ഇനിയാണ്. പതിനാറ് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 15 പോയിന്റോട് കൂടി 9-ാം സ്ഥാനത്ത്, അത് -7 ഗോൾ ഡിഫറൻസോട് കൂടി. 4 കളികൾ ബാക്കി നിൽക്കെ മാത്തമാറ്റിക്കലി സാധ്യതകൾ നിലനിൽക്കുന്നെങ്കിലും പ്രാക്ടിക്കലി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ സാധ്യതയെ പറ്റിയല്ല, ഭാവി എന്ന സാധ്യതയെ പറ്റിയാണ്. അടുത്ത വർഷത്തിലേക്കുള്ള ഒരുക്കങ്ങൾ നമ്മൾ അടുത്ത കളി മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ഏതൊക്കെ മേഖലകളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ഇപ്പോഴേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും കൺഫ്യൂഷൻ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ തീർത്ത് ബെസ്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പരീക്ഷണശാലയായി അടുത്ത 4 കളികൾ നമ്മൾ മാറ്റണം. മറ്റെന്തിനു മുന്നേ നമുക്ക് മുമ്പുള്ള ആദ്യത്തെ ചോദ്യം, വിക്കുനെ നിലനിർത്തണം എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം പ്ലേയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഇത് യെസ് എന്നും നോ എന്നും ഈ ചോദ്യത്തിന് ഉത്തരം ചില ഫാൻസുകാർ മാറി മാറി പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനുള്ള എന്റെ ഉത്തരം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിന് കുറച്ചു കാലങ്ങളായി ഒരുപാട് കോച്ചുമാരെ പുറത്താക്കിയ ചരിത്രമുള്ളത് കൊണ്ടും നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയമായത് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഫേസിലായതുകൊണ്ടും കോച്ചിനെ ഒരു കാരണവശാലും പുറത്താക്കരുത് എന്ന എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാഹചര്യവും കൺസിഡർ ചെയ്യുമ്പോൾ മികച്ചതായി തോന്നുന്ന ഒരു ഡിസിഷനാണിത്. എന്നാൽ റിസൾട്ട് ഓറിയന്റഡ് ആയി മാത്രം നോക്കിയാണെങ്കിൽ വിക്കുനെ സാക്ക് ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ മോശം റിസൾട്ടാണ് എന്നുള്ളത് തന്നെ. ഇഞ്ചുറികൾ, റഫറിയുടെ മിസ്റ്റേക്കുകൾ, മോശം റിസൾട്ടിന് കാരണങ്ങൾ അങ്ങനെ പലതുണ്ട്. എന്നാൽ മുൻപ് പുറത്താക്കപ്പെട്ട കോച്ചുമാരും ഇതേ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. പക്ഷെ അവരെക്കാൾ മികച്ച സ്ക്വാഡും വിക്കുനക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ റിസൾട്ടോ ദാരുണവും. ഒരു പുതിയ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന ലക്ഷ്യവുമായി എത്തി. എന്നാൽ 6 കളി കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഗെയിം മുമ്പോട്ടേക്ക് വയ്ക്കാൻ തുടങ്ങി. അതോടെ സിസ്റ്റം ബിൽഡിംഗ് പ്രോസസ്സ് അവിടെ ഭാഗികമായി സ്റ്റോപ്പായി. എന്നാൽ റിസൾട്ട് കിട്ടിയോ അതുമില്ല. പ്രൊഫഷണൽ ഫുട്ബോളിൽ എക്സ്ക്യൂസുകൾക്ക് സ്ഥാനമില്ല. സാധാരണഗതിയിലാണെങ്കിൽ ജസ്റ്റ് സാക്കിങ്. എന്നാൽ നമുക്കിത് സാധാരണമല്ല. ബ്ലാസ്റ്റേഴ്സിന് ഇത് അസാധാരണ കാലഘട്ടമാണ്. നമ്മളൊരു ട്രാൻസിഷൻ ഫേസിലാണ്, നമ്മളൊരു ശൈലി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫേസിൽ ഫുട്ബോൾ ക്ലബ്ബുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് സാധാരണമാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരും. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടല്ല, ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് നിയമിക്കപ്പെട്ട കോച്ചാണ് കിബു വിക്കുന. ലോകത്തിനും ഇത് അസാധാരണ കാലഘട്ടമാണ്. കൊറോണ കാരണം പല പ്രതിസന്ധികളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു തവണ പോലും ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ ഒതുങ്ങാൻ തയ്യാറല്ലായിരുന്നു. അവസാന നിമിഷം വരെ ഗോൾ അടിക്കാനുള്ള ത്വര കളിക്കാരിൽ കാണാമായിരുന്നു. മനോഹരമായ പാസിംഗ്, ഡ്രിബ്ലിംഗ് എല്ലാം ഉണ്ട്. സർവോപരി എത്ര ചാൻസുകളാണ് ഒരു കളിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അത്രക്ക് ഡൈനാമിസം നമുക്ക് ഈ ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലീഗിൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ ലഭിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. ഏറ്റവും കൂടുതൽ തവണ ഫൈനൽ തേർഡിൽ പ്രസ് ചെയ്ത് ബോൾ തിരിച്ചു പിടിച്ചത് നമ്മൾ തന്നെ. ലീഗിൽ ഗോൾ സ്കോറിംഗിൽ 2-ാം സ്ഥാനത്താണ് നമ്മൾ. ഈ ഫുട്ബോൾ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഒരു കാലത്ത് സമനില ബ്ലാസ്റ്റേഴ്സിന് മുദ്ര കുത്തപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഗോൾ മഴ പെയ്യിക്കുകയാണ്. ഇന്ത്യൻ താരങ്ങൾ, പ്രത്യേകിച്ച് സഹൽ, ജീക്സൺ നല്ല ഇമ്പ്രൂവ്മെന്റ് കളിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത വർഷം വിക്കുനെ നിലനിർത്തിയാൽ ഈ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ യുവതാരങ്ങൾ ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നതും കാണാൻ സാധിക്കും. മാത്രമല്ല എത്ര പ്രഷർ വന്നിട്ടും വിക്കുനെ തന്റെ കളിക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും അവരിൽ ആ പ്രഷർ അടിച്ചേൽപ്പിക്കാതെ അവരുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. അത് തന്നെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. ടീമിന്റെ ഘടനയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ തീർക്കാൻ പറ്റാത്തതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. അതായത് വിക്കുനുടെയും സ്പോർട്ടിംഗ് ഡയറക്ടറുടെയും കഴിവ് തെളിയിക്കപ്പെടുന്നത് പാതി വെന്ത ഈ ടീമിനെ പാകപ്പെടുത്തിയെടുക്കുമ്പോഴാണ്. എങ്ങനെ അവർ അടുത്ത സീസണിലേക്ക് ടീം ഒരുക്കുന്നു എന്നതാണ് പ്രധാനം. അത് ട്രാൻസ്ഫറിലെ മികച്ച നീക്കങ്ങളിലൂടെ ആയാലും നല്ല പ്രീ സീസൺ സംഘടിപ്പിക്കുന്നതിലൂടെ ആയാലും ബ്ലാസ്റ്റേഴ്സിനെ ചെരിഞ്ഞ കൊമ്പനിൽ നിന്ന് അടുത്ത കൊല്ലം കൊല കൊല്ലികളാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. സീസൺ കഴിഞ്ഞ് നമുക്ക് അതിപ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത വർഷം ഹൂപ്പർ വേണോ, കോസ്റ്റ് വേണോ, ഏതൊക്കെ ഇന്ത്യൻ താരങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം, ട്രാൻസ്ഫർ വിൻഡോയെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം, അടുത്ത പ്രീ സീസൺ എങ്ങനെയുള്ളതായിരിക്കണം, സീസണിലേക്കുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കണം, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഫാൻസിന്റെ മനസ്സിൽ ഇപ്പോഴേ ഉരുത്തിരിഞ്ഞു തുടങ്ങി. ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ 4 മത്സരങ്ങൾ കഴിഞ്ഞ് മാത്രം. അതിൽ നിന്നും കൂടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമേ അന്തിമ തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. തൽക്കാലം ഫാൻസ് 4 മത്സരങ്ങൾ ആസ്വദിക്കട്ടെ, ടീം ഭാവിയിലേക്ക് പ്രിപ്പയർ ചെയ്യട്ടെ, ഹേറ്റേഴ്സ് അവിടെ കടന്ന് കുറയ്ക്കട്ടെ. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.